Hi friends, Malayalam PSC exam .blogspot.com le ellarkum swagatham. Ee channel subscribe cheyathavar devayi subscribe cheya. Daily current affairs 19 April 2021. 2020 January helicopter apagadathil maricha basketball ithihasam Kobe Bryant ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി ടോർപിഡോ സംവിധാനമാണ് മാരിജ്. ഇന്ത്യൻ കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചത് 2021 ജാൻവരി 16. ഏതെല്ലാം വാക്സിനുകളാണ് ഇന്ത്യയിൽ ആദ്യഘട്ട കോവിഡ് വാക്സിനേഷൻ നൽകിയത്? കോവിഷീൽഡ്, കോവാക്സിൻ. കോവാക്സിൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഭാരത് ബയോടെക്. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി റോക്കറ്റുകൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തിയ സ്വകാര്യ സ്ഥാപനമാണ് എക്കണോമിക് എക്സ്പ്രസീവ് ലിമിറ്റഡ്. ലോകത്തിൽ ഏറ്റവും വലിയ സോളാർ ട്രീ സ്ഥാപിതമായ ഇന്ത്യയിലെ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ആരുടെ 200-ാം ജന്മവാർഷികത്തിൻ്റെ സ്മരണാർത്ഥം 2020 നഴ്സുമാരുടെയും മിഡ്വൈഫ്മാരുടെയും അന്തർദേശീയ വർഷമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗൽ. ശ്രീലങ്കയിലെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹീന്ദ്ര രാജപക്സെ. വെട്ടുകിളികളുടെ ശല്യം തടയാൻ 2020 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പാകിസ്ഥാൻ. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ആംഗ്ലോ ഇന്ത്യ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്ത് അവസാനിപ്പിക്കാനായി 2020 പാസാക്കിയ ഭരണഘടനാ ഭേദഗതി 104-ാം ഭേദഗതി. ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൌൺ ആരംഭിച്ചതെന്നായിരുന്നു 2020 മാർച്ച് 24. 2020 ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച് ദേശീയ മനുഷ്യാവകാശ ഏജൻസി ആംസ്റ്റി ഇന്റർനാഷണൽ. കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസിൻ്റെ പേര് പ്രതീക്ഷ. നോവൽ കൊറോണ വൈറസ് അഥവാ കോവിഡ് 19 ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. ന്യൂസിലാൻഡ് സർക്കാരിലെ മന്ത്രി പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരി പ്രിയങ്ക് രാധാകൃഷ്ണൻ. 2020 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ടൈം ഫോർ നേച്ചർ. ഇറാഖിൽ 2019-20 വർഷങ്ങളിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണ് തിഷ്രീൻ വിപ്ലവം. കോവിഡ് മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനായി കേന്ദ്ര സർക്കാർ 2020 മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച ഉത്തേജന പാക്കേജാണ് ആത്മനിർഭർ ഭാരത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിലവിലെ 3 തലസ്ഥാനമുള്ളത്? ആന്ധ്രാപ്രദേശ്. 2020 രാജ്യസഭയിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സക്രിയ. വി മധുസൂദൻ നായർക്ക് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അച്ഛൻ പിറന്ന വീട്. 2020 ഫിഫ പുരസ്കാരങ്ങളിൽ ഫുട്ബോൾ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് റോബർട്ട് ലെവൻസ്ട്രോട്സ്കി, പോളണ്ട്. കോവിഡ് മഹാവ്യാധിയുമായി ബന്ധപ്പെട്ട് 2021 മാർച്ച് 24 പ്രാധാന്യം എന്താണ്? കേരളത്തിലെ അടച്ചിടൽ പ്രഖ്യാപിച്ച 1-ാം വാർഷികം. 2020 മാർച്ച് 25 രാജ്യവ്യാപകമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വന്നത്. ലോകത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ. രാജ്യത്ത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത 2020 ജാൻവരി 27 തൃശൂരിലാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റിയത് 3-ാം വാർഷികമാണ് 2021 ആചരിച്ചത്? 90-ാമത്തെ. 1931 മാർച്ച് 23 ഭഗത് സിംഗും മറ്റ് വിപ്ലവകാരികളെയും ലാഹോർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റത്. ഏത് രാജ്യത്തിനെതിരെയാണ് അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രഖ്യാപിച്ചത്? മ്യാൻമാർ. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചിട്ടാണ് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തിയതിനെതിരെയാണ് മ്യാൻമാറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്. ഏപ്രിൽ 6 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലെ ഏത് ലോകസഭാ മണ്ഡലത്തിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്? മലപ്പുറം. 2019-20 ഗാന്ധി സമാധാന പുരസ്കാരം മാർച്ച് 22 പ്രഖ്യാപിച്ചു. ജേതാക്കൾ ഖാബൂസ് ബിൻ സയ്യദ് അൽ സയ്യദ്, ഒമാൻ 2019, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, ബംഗ്ലാദേശ് 2020. ഇരുവർക്കും മരണാന്തര ബഹുമതിയാണ് പുരസ്കാരം നൽകുന്നത്. 1 കോടി രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മഹാത്മാഗാന്ധിജിയുടെ 125-ാം ജന്മവാർഷികം പ്രമാണിച്ച് 1995 മുതലാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഗാന്ധി സമാധാന പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യ ജേതാവ് ജൂലിയസ് നെറാറെ, ടാൻസാനിയ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നൽകിയ സംഭാവനയെ പരിഗണിച്ചാണ് ഡോക്ടർ യോഹി സസ്കാവ് ജാപ്പാനിന് 2018 പുരസ്കാരം ലഭിച്ചത്.
ലോക ജനദിനത്തിന് ഭാഗമായി ആരംഭിച്ച മഴവെള്ള സംഭരണത്തിനുള്ള ജലശക്തി അഭിയാൻ പദ്ധതിയുടെ പ്രചരണ വിഷയമാണ് ചെയ്യുമ്പോൾ ചെയ്യുന്നിടത്ത് മഴവെള്ളം സംഭരിക്കുക. ക്യാച്ച് ദ റെയിൻ വേർ ഇറ്റ് ഫോൾസ് വെൻ ഇറ്റ് ഫോൾസ്. ഏത് രാജ്യത്തെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര അന്വേഷണത്തിനാണ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിന് അനുവാദം നൽകിയത്? ശ്രീലങ്ക. തമിഴ് പുലികളും ശ്രീലങ്കൻ സർക്കാരും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഇന്ത്യയുടെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എൻ വി രമണെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിർദ്ദേശിച്ചിട്ടുള്ളത്? 48th. മരങ്ങൾ മുറിക്കുന്നത് ശാസ്ത്രീയമായി നയപരവുമായ മാർഗരേഖകൾ തയ്യാറാക്കാനായി സുപ്രീം കോടതി അടുത്തിടെ നിയമിച്ച കമ്മിറ്റിയാണ് എം കെ രഞ്ജിത് സിംഗ് ഞാല. പ്രസിദ്ധ വന്യജീവി വിദഗ്ധനും ദ ഇന്ത്യൻ ബ്ലാക്ക് ബക്ക്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് തുടങ്ങിയ കൃതികളുടെ രചയിതാവുമാണ്. മാർച്ച് 26 അന്തരിച്ച പി സി സോമൻ ഏത് രംഗങ്ങളിലും മികവ് തെളിയിച്ച കലാകാരനാണ്? ചലച്ചിത്ര ടി വി നടൻ. കോവിഡ് വ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ വിദേശ യാത്ര നടത്തിയ ഏത് രാജ്യക്കാരാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 50th വാർഷികവും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് കൂടിയായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷം എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു യാത്ര. കേന്ദ്ര ഏജൻസികൾ നടത്തുന്നതായി ആരോപിക്കുന്ന ഗൂഢാലോചന അന്വേഷിക്കാൻ സംസ്ഥാന മന്ത്രിസഭ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ. ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന പോലീസ് കംപ്ലയൻസ് അതോറിറ്റി ചെയർമാനുമാണ് പി കെ മോഹനൻ. ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള എഫ് സി. കൊൽക്കത്തയിൽ നടന്ന മത്സരങ്ങളിൽ മണിപ്പൂർ ക്ലബ് ട്രാവ് എഫ് സിയെ തോൽപ്പിച്ചാണ് കേരള കപ്പ് ഐ ലീഗ് കിരീടം നേടിയത്. മാർച്ച് 25 104 വയസ്സിൽ വാഷിംഗ്ടണിൽ അന്തരിച്ച വിഖ്യാത ബാലസാഹിത്യകാരിയാണ് ബെവർലി ക്ലിയറി. കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായ റമോൺ ക്യൂബി, ഹെൻറി ഹിഗിസ് എന്നിവയുടെ സൃഷ്ടാവാണ്. 2000 യു എസ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ക്ലിയറെ ലിവിംഗ് ലെജൻഡായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സമുദ്രത്തിൽ മാർച്ച് 28 ആരംഭിച്ച ദ്വിദിന ഇന്ത്യ യു എസ് നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് പസെക്സ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത യുദ്ധക്കപ്പലായ ശിവാലിക്, യു എസ് വിമാനവാഹിനിയായ തിയോഡോർ റൂസ് വെൽറ്റ് തുടങ്ങിയവ അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു. 2020 നവംബറിൽ ഇന്ത്യയ്ക്ക് പുറമെ യു എസ്, ഓസ്ട്രേലിയ, ജാപ്പാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ മലബാർ നാവിക അഭ്യാസത്തിൻ്റെ തുടർച്ചയാണ് പസെക്സ്. ലോക നാടക ദിനം മാർച്ച് 27. ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആഭിമുഖ്യത്തിൽ 1962 മുതലാണ് ദിനാചരണം നടന്നു വരുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ചരക്കു പാതയാണ് സ്വിസ് കനാൽ. 400 മീറ്റർ നീളമുള്ള ഐ വി എഗിൽവിഗൻ എന്ന കൂറ്റൻ ചരക്കു കപ്പൽ പാതയിൽ തകർന്നെത്തിയ സ്വിസ് കനാലിലൂടെ ഗതാഗതം കഴിഞ്ഞ മാർച്ച് അവസാനം തടസ്സപ്പെട്ടിരുന്നു. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ മനുഷ്യനിർമ്മിത കനാൽ ഈജിപ്തിൻ്റെ അധികാരത്തിലാണുള്ളത്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഏറ്റവും നീളം കുറഞ്ഞ സമുദ്രപാത കൂടിയാണ് സ്വിസ് കനാൽ. നീളം 193.3 കിലോമീറ്റർ. ബ്രിട്ടീഷ് ഫ്രഞ്ച് നിയന്ത്രണത്തിലായിരുന്ന സ്വിസ് കനാൽ 1956 ജൂലൈയിലാണ് ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൾ നാസർ ദേശസാൽക്കരിച്ചത്. മഹാത്മാഗാന്ധി ജനിച്ച വർഷമായ 1869 സ്വിസ് കനാൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. 1769 ജനിച്ച നെപ്പോളിയൻ്റെ ജന്മവാർഷ ശതാബ്ദി കൂടിയാണ് 1869. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.